ധ്യാൻ ശ്രീനിവാസൻ, ഷൈൻ ടോം ചാക്കോ ബേസിലൊക്കെയാണ് ഇന്റർവ്യൂ സ്റ്റാറുകൾ. ബൈചേട്ടൻ ഇപ്പൊ അവർക്ക് ഭീഷണിയായി വന്നിട്ടുണ്ട്. എനിക്കൊരു ഭീഷണിയായിട്ട് തോന്നുന്നില്ല. അർജുൻ സാറിന്റെ പടങ്ങളെ കുറിച്ചുള്ള ഒരു അനുഭവം പറയും. കാണാത്ത പടം കണ്ടെന്ന് ആക്ഷൻ കിങ് എന്ന് വിളി കേൾക്കുമ്പോ ഹൗ ഡു യു ഫീൽ? നല്ലതായിരിക്കും. ഞങ്ങൾക്ക് ഒരു കിങ് ഇരിക്ക് തഗ് കിങ് ബൈസ്. എനിക്ക് ഒരു കിങ് ഇരിക്ക്. ഇപ്പോഴും ബ്രൂസിലി തന്നെയാണോ ഹീറോ? അതെ, അത് കഴിഞ്ഞിട്ട് വേറെ ഹീറോസ് ഒക്കെ വന്നിട്ടുണ്ട്. ഒരു വിളിയൊക്കെ ഉണ്ട് പൂച്ച വിളിക്കുമ്പോൾ. എന്നാ മാറി പെണ്ണ സ്വല്ലോ. വിരുന്ന് ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി ടീം നമുക്കൊപ്പം ഉണ്ട്. അർജുൻ സർജ സർ, ബൈജു ചേട്ടൻ, കണ്ണൻ താമക്കുരം, ഗിരീഷ് നയ്യാർ. നമസ്കാരം സർ. ചിലപ്പോ വന്ദേ മാതരം, ജാക്ക് ഡാനിയൽ, മൂന്നാമത് മരക്കാർ, ഇത് നാലാമത് ചിത്രം. വൈ ഡു യു ചൂസ് ദിസ് ഫിലിം? ബിക്കോസ് ഐ ലൈക്ക് ദ സബ്ജക്ട്. ഐ ലൈക്ക് ദ സബ്ജക്ട്, ഐ ലൈക്ക് മൈ ഡയറക്ടർ, ഐ ലൈക്ക് ദ വേ ഹി നറേറ്റഡ് മീ ദ സ്റ്റോറി. ദർ വാസ് സംതിങ് വെരി different about the subject. And there was an elevation in the characterization, so that's the reason. Character patti konjam solluma. The character, I think, better if director. It's a mystery ulla character aanu. Illa main kadhapathra aanu. Oru mystery ulla oru action ulla oru kadhapathra aanu. Adinobari oru business advisor aanu. Valiya multinational കമ്പനികൾക്ക് business അഡ്വൈസർ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. അപ്പോൾ അത് സാറ് ആ പോർഷൻ പുതിയതായിട്ട് ചെയ്യുന്നൊരു സംഭവമാണ്. അപ്പോൾ അങ്ങനെയാണ് കഥ പറഞ്ഞപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ അത് എനിക്ക് എന്താണ് ചെയ്യാനുള്ളതെന്ന് ചോദിച്ച് കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അക്സെപ്റ്റ് ചെയ്തു. അതാണോ ക്ലിക്കിംഗ് പോയിന്റ്? യാ, അതാ. ബിക്കോസ് അന്ത മാതിരി പണ്ണതില്ലല്ലേ. ഐ ഹാവ്ൻ ഡൺ എനിത്തിങ് ലൈക്ക് ദാറ്റ്. ബട്ട് ആഫ്റ്റർ ദാറ്റ് ഹൗ ദ ക്യാരക്ടർ ചേഞ്ചസ് ബ്ലെൻഡ്സ് ഇൻടു ദ സ്റ്റോറി. ഇപ്പോൾ എല്ലാവരും ആക്ഷൻ കിങ് എന്നാണ് വിളിക്കുന്നത്. ആക്ഷൻ കിങ് എന്ന് വിളി കേൾക്കുമ്പോൾ, അത് കേൾക്കുമ്പോൾ ഹൗ ഡു യു ഫീൽ? ஆடியன்ஸ் அப்படிதான் பார்த்துட்டே இருப்பாங்க. அவங்க மைண்ட்ல அப்படிதான் இருக்கணும். எங்களுக்கு இப்ப பார்த்தா ஆக்ஷன் கிங் கொடுத்து எனக்கு மோர் தென் 30 இயர்ஸ் ஆயிடுச்சு. ஸோ ஏஜ் போயிட்டே இருக்கு. இருந்தாலும் ஆக்ஷன் கிங் வந்து நான் மெயின்டைன் பண்ணணுன்னா ஐ ஹாவ் டு யூனோ லாட் ஆஃப் டிசிப்ளின் இட் இஸ் ரிக்வயர்ட். டிட்டர்மினேஷன், யா, கன்சிஸ்டன்சி. கன்சிஸ்டண்டாக யூ ஹாவ் டு ஒர்க் ஹார்ட் ஃபார் தட். பட் இட்ஸ் நைஸ். அட்லீஸ்ட் அந்த கொடுத்ததுனாலே கன்சிஸ்டண்டாக ஐம் லைக் ஒர்க்கிங் அவுட் அண்ட் ட்ரைங் டு பி ஹெல்தி அண்ட் ஃபிட். எங்களுக்கும் ஒரு கிங் இருக்கு, தக்கு கிங் നുണക്കുഴിയില് നന്നായിട്ട് പോകുന്നുണ്ട് പടം. ഇത്രയും വിസിബിലിറ്റി ഉണ്ടാവും എന്ന് എനിക്ക് പ്രൊമോഷൻ സമയത്ത് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പടം നന്നായിട്ട് പോകുമ്പോഴും വിസിബിലിറ്റി ഇല്ലെങ്കിൽ ഞാൻ പ്രൊമോഷൻ ഒന്നിരിക്കില്ല. വിസിബിലിറ്റി ഉണ്ടെന്ന് തോന്നിയതുകൊണ്ടാണ് പ്രൊമോഷൻ ഞാൻ ത്രൂ ഔട്ടിരുന്നത്. അതുമല്ല, അതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബീഫ് ഇങ്ങനെ കഴിച്ചിട്ട് പൊറോട്ടയും ബീഫും അത് കഴിച്ചുകൊണ്ട് സംസാരിക്കുന്നു. ആ സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു എന്റെ ഉള്ളിൽ ആ പൊറോട്ട കഴിക്കുമ്പോൾ ഉള്ള ഒരു ഫീലില്ലേ, അത് ബൈചേട്ടന് തരാൻ പറ്റി. അപ്പോൾ അത് കഴിക്കുന്നവരെ എനിക്ക് ഇഷ്ടം കൂടുന്നുണ്ട്. ഇപ്പം ബീഫ് ഞാൻ കഴിക്കാറില്ല, പക്ഷേ എങ്കിലും ബൈചേട്ടൻ കഴിക്കുന്നതിൻ്റെ ഒരു സ്വാദ് എനിക്ക് കിട്ടുന്നുണ്ട്. അത് ഭയങ്കര സുഖമുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അത്ര മധുരമായിട്ട് ഞാൻ അത് കഴിച്ചു എന്നുള്ളത്. അതെ അതെ അതെ, ഭയങ്കര രസമായിട്ട് കഴിച്ചു. അത് ശരിക്കും ആ സീനിൽ അങ്ങനെ വേണമെന്നുള്ളത് അത് എങ്ങനെയാണ് വന്നതെന്ന് പറയും? സ്ക്രിപ്റ്റിലാണല്ലോ. ഇനി അപ്പം ഇനി ഇവിടെ നിന്ന് കഴിച്ചിട്ട് പോവാം, അവൻ കഴിച്ചിട്ട് മറ്റവനെ ഡിസ്ചാർജ് ചെയ്ത് പോവാന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇവര് സിനിമ കണ്ടിട്ടില്ല. അപ്പൊ പിന്നെ അവിടെ നിന്ന് കഴിച്ചല്ലേ പറ്റുള്ളൂ. പിന്നെ അതിനുമ്പ പറയുന്നുണ്ട് എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അങ്ങനെ ആ സീനിൽ കഴിച്ചാണ്. നാച്ചുറലായി, അതെ, കുറച്ചുകൂടി രസമുണ്ട്. എനിക്ക് തോന്നുന്നു ആ ബിഹേവ് ചെയ്യാനുള്ള കുറച്ച് സിറ്റുവേഷൻസ് ബൈച്ചേട്ടന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊരു വലിയ സീനാണ്, പടത്തിലെ ഒരു വലിയ സീനാണ്. അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോ വിരുന്ന് എനിക്ക് തോന്നുന്നു ആ സമയത്ത് 4 പടങ്ങള് ഒരേ സമയം ചെയ്തിട്ടുണ്ട്. വിധി ആ സമയത്താണ് ചെയ്യുന്നത്, ഉടുമ്പ് ചെയ്യുന്നുണ്ട്, വരാല് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ 4 പടമൊക്കെ ഒരേ സമയം ചെയ്യാന്ന് പറയുന്നത്
അത് നമുക്കൊന്നും സങ്കല്പിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. എങ്ങനെയാണ് അത് മാനേജ് ചെയ്തത്? അല്ല, അത് പല സമയങ്ങളിലായിട്ട് ഡിസ്കസ് ചെയ്ത പ്രൊജക്റ്റുകളാണ്. അപ്പോൾ അത് എല്ലാം കൂടെ വന്നത് ഒരേ എക്സിക്യൂഷൻ, ഒരേ ഒരു വർഷം ആ സിനിമകളെല്ലാം കൂടെ വന്നതെന്നേ ഉള്ളു. അപ്പോൾ എൻ്റെ ഒരു സ്ക്രിപ്റ്റ് പരിപാടികളൊക്കെ ഓൾറെഡി നമ്മൾ ഫൈനൽ സ്റ്റേജിലൊക്കെ ആയിരുന്നു. മറ്റേ രണ്ടും ഒരു പടം തീർത്തിട്ടാണ് അടുത്ത പടത്തിലേക്ക് കയറിയത്. പക്ഷെ ഒരു വർഷം ഈ പറഞ്ഞ പോലെ എല്ലാ പടവും കൂടെ ഒന്നിച്ചു വന്നു. സീരിയലിൽ കുറച്ചു കാലം പോയി വർക്ക് ചെയ്തു, എന്നിട്ട് വീണ്ടും സിനിമയിലേക്ക് തിരിച്ചു വരുന്ന ഒരു ഘട്ടം ഉണ്ടായി. ആ ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള സിനിമകളുടെ തുടർച്ച ഉണ്ടാവുന്നത്. സിനിമയിലാണ് തുടങ്ങിയത്. സിനിമയുടെ ഒരു കഥ പറയാൻ വേണ്ടി അരവ് മോഹൻ എടുത്തു പോകുന്ന അങ്ങനെ മിന്നാരം മിന്നാരം എന്ന് പറയുന്ന പ്രൊജക്ട് ഉണ്ടായി. പിന്നെ അതങ്ങ് വർക്കൗട്ട് ആയതുകൊണ്ട് അങ്ങനെ കുറച്ച് നാള് നിന്നു. പിന്നെ പക്ഷെ തിരിച്ചു വരാൻ ഞാൻ കുറച്ച് പാട് കിട്ടും. തിരിച്ച് സിനിമയിൽ ഞാൻ സജീവമായി നിന്നിട്ടാണ് പോയത്. അത് കഴിഞ്ഞ് തിരിച്ചു വരാൻ കുറച്ച് സ്ട്രഗിൾ ചെയ്തു. തിരിച്ചു വന്നിട്ട് അത് നമ്മുടെ മനസ്സിൽ സിനിമ 24 മണിക്കൂർ സിനിമ മാത്രമല്ലേ ഉള്ളൂ. നമ്മൾ സംസാരിക്കുന്നതും സിനിമയെ പറ്റി, ചിന്തിക്കുന്നതും സിനിമയെ പറ്റി, കാണുന്നതും സിനിമ. അപ്പൊ അത് മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് സിനിമ കണ്ടോണ്ടാണ് കിടന്നുറങ്ങുന്നത്. അതെ, സിനിമ കണ്ടോണ്ടാണ് കിടന്നുറങ്ങുന്നത്. ഹെൽത്ത് ഇഷ്യൂ വരാത്ത സമയങ്ങളിലൊക്കെ ഞാൻ വർക്ക് ചെയ്തോണ്ട് തന്നെ ആയിരിക്കും. ചില ഹെൽത്ത് ഇഷ്യൂ വരുന്ന സമയങ്ങളിൽ ഒഴിച്ച് ബാക്കി സമയങ്ങളിലൊക്കെ നമ്മള് ലൈവായിട്ട് തന്നെ. അത് നമുക്ക് ഇതിനോട് അങ്ങ് ഇഷ്ടമാണല്ലോ, ഇതിനോട് അങ്ങ് ഭയങ്കരമായിട്ടൊരു ഭ്രാന്താണല്ലോ. അപ്പൊ അത് അതുണ്ടെങ്കിലേ നിക്കാൻ പറ്റൂ. അതുള്ളതുകൊണ്ടാണ് സർവൈവ് ചെയ്ത് നിൽക്കുന്നത്. എത്ര വലിയ പ്രശ്നങ്ങൾ വന്നാലും നമ്മൾ തിരിച്ചു വരുന്നത് ഇതിനോടുള്ള ഒരു ആർത്തിക പാഷനാണ്. ഗിരീഷ് ശരിക്കും അക്കാഡമിക് ഏരിയയിൽ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. സിനിമ ഇപ്പൊ രണ്ടാമത്തെ സിനിമയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ശുഭദിനം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പടം ഇങ്ങനെ ചെയ്യുന്നത് എന്ത് പാഷന്റെ അടിസ്ഥാനത്തിലാണ്? ഇവരൊക്കെ പറയുമ്പോൾ ഒരു ആക്രാന്തം സിനിമയോട് ഉണ്ടോ? ഉള്ളത് കൊണ്ടാണല്ലോ. പക്ഷെ കുറച്ച് കാലം ഈ സിനിമയാണ് ആക്ച്വലി ആദ്യം തുടങ്ങിയത്. ആണല്ലേ. അർജുൻ സാർ ഇടയ്ക്ക് ഒരു വേറൊരു പ്രോഗ്രാമിന് പോയി, 4 മാസം ഗ്യാപ്പ് വന്നു. ആ സമയത്താണ് ഈ ഇന്ദ്രാണി സേട്ടുമായിട്ടുള്ള പടം ചെയ്തത്. അതെ അതെ, അതിനിടയിൽ ആ ഒരു ഷെഡ്യൂൾ വന്നപ്പോഴാണ് പിന്നെ ശുഭദിനം ചെയ്തത്. കഴിഞ്ഞു പുള്ളി വരാലി ചെയ്തു. ഒരു പ്രൊഡ്യൂസർക്ക് അപ്പുറത്തേക്ക് സിനിമ എന്താണ് ശരിക്കും? പ്രൊഡ്യൂസർക്ക് ഇപ്പോൾ ഇതിൽ അഭിനയിച്ചിട്ടുണ്ടല്ലോ. നല്ല റോള് ചെയ്തിട്ടുണ്ട് ഇല്ലേ? ചെയ്തു, കിട്ടിയത് ചെയ്തു. നല്ലതാണോ ഇല്ലേ? ഇല്ല, കൂടുതൽ സീൻസ് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കണേ. ഇങ്ങനല്ലേ, സീൻസിന്റെ കാര്യമല്ലല്ലോ, ചെയ്തത് നമ്മള് എങ്ങനെയാണെന്നുള്ളത് പ്രേക്ഷകര് കണ്ടിട്ട് ആണ് നല്ലതാണോ മോശമാണോ എന്ന് പറയും. അല്ലെ, ഈ പ്രൊഡക്ഷൻ ചെയ്യുന്നത് ഫോൺ നമ്പർ കൂടെ ഒന്ന് പറഞ്ഞു എടുത്തു കൊടുത്താണ് വേണോ വേണ്ടേന്നുള്ളു. അല്ല, ബൈചേട്ടന് കറക്റ്റായിട്ട് അഭിപ്രായം പറയും. ബൈചേട്ടൻ നുണക്കുഴിയെ തന്നെ പറഞ്ഞത്, ഞാൻ ചില പടങ്ങൾ കൊള്ളാമെന്ന് പറയും, ഇല്ലെങ്കിൽ കൊള്ളില്ല എന്ന് പറയും. അപ്പൊ ഒരു ട്രിക്കി ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, വിരുന്ന് കൊള്ളാവോ കൊള്ളില്ലേ? വൺ ടൈം വാച്ചബിൾ ആണ്. രണ്ടാമത് പ്രാവശ്യം കാണാനുണ്ടോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഒരു പ്രാവശ്യം കാണാം, തിയേറ്ററിൽ പോയി കാണണം. ഒരു പ്രാവശ്യം കാണാം. പിന്നെ ഈ ആക്ഷനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഈ പിള്ളേരൊക്കെ ഇല്ലേ, അവര് ചിലപ്പോൾ വീണ്ടും വീണ്ടും കണ്ടെന്നിരിക്കും. ഇപ്പൊ പറയാൻ പറ്റില്ല, എന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ഒരു പ്രാവശ്യം കാണാനുണ്ട് അർജുൻ സാർ. ശരിക്കും ബട്ട് വി വാണ്ട് മോർ ടൈം ഫോർ ദ ഓഡിയൻസ് ടു വാച്ച്. മോർ ടൈം പാക്കുന്ന മാതിരി നമുക്ക് ജാസ്തി പാക്കണം. അത് നമ്മളെല്ലാവരുടെ ആഗ്രഹമാണ്, സിനിമ അങ്ങനെ ഹിറ്റ് ആവണം. സാർ, ഇപ്പൊ ജെന്റിൽമാൻ ഹിറ്റ് ആവുന്നത് വരെയുള്ള ഒരു പ്രൊഫൈൽ ഉണ്ട്, അതിനുശേഷം അതിനു മുമ്പും ഉണ്ട്. ഒരു അർജുൻ എന്ന് പറയുന്ന ഒരു ആക്ടറുടെ ജീവിതം, ഇല്ലെങ്കിൽ അവിടെ സംവിധാനം ചെയ്യാമെന്ന് തീരുമാനിക്കുന്ന ഒരു പടം സംവിധാനം ചെയ്തതിനു ശേഷമാണ് ജെന്റിൽമാനിലേക്ക് ശങ്കർ സാർ വിളിക്കുന്നത്. അതിനു മുമ്പുള്ളൊരു കാലഘട്ടത്തിൽ ഒരു മെന്റൽ സ്റ്റേറ്റ് എന്തായിരുന്നു ശരിക്കും? അപ്പോഴൊക്കെ എന്തായിരുന്നു ചിന്തിച്ചിരുന്നത്? ജെന്റിൽമാൻ മുന്നാടി വന്ന് 4-5 മൂവീസ്, ബിഗ് ബാനേഴ്സ്, ദേവിയം, സത്യ മൂവീസ്, ഇന്ന് മാതിരി എല്ലാം പെരിയ പെരിയ ബാനേഴ്സ്, ഓൾ മൂവീസ് ഫ്ലോപ്പ് ആയിച്ചു. ഇമ്മീഡിയറ്റ് സീറോ ആയിട്ട്, ரொம்ப பிஸியா இருந்த ஆக்டர் டோட்டல் ஜீரோ ஆயிடுச்சு. அண்ட் தென் நோ ப்ரொடியூசர் கேம் டு மீ. ஐ வாஸ் ஸோ பிஸி, தெர் வாஸ் நோ படி, நோ மூவிஸ். ஸோ தென் ஐ வாஸ் ஜஸ்ட் திங்கிங் வாட் ஐ கேன் டூ நெக்ஸ்ட். ஸோ டெக்னிக்கலி எனக்கு கொஞ்சம் இப்போ வேறு டைரக்டர்ஸ் வந்து ஆர் ஒர்க்கிங், ஐ யூஸ் டு லைக் வாட்ச். அண்ட் ஐ வாஸ் டெக்னிக்கல் ஓரியன்ட் இந்த எந்த லென்ஸ் யூஸ் பண்ணுறாங்க இது இந்த மாதிரி எல்லாம். அண்டு கோஸ்ட் டைரக்டராக சீன்ஸ் எல்லாம் பண்ணியிருக்கேன். அண்ட் ஐ யூஸ் டு கம்போஸ் ஃபைட்ஸ் ஃப்ரம் வெரி லாங் டைம். ஸோ ஐ தாட் வை கான்ட் ஐ டைரக்ட் எ ஃபிலிம், பிகாஸ் அதுதான் எனக்கு தெரியும், வேறு எதுவுமே தெரியாது. நோ மூவிஸ் ஆல்சோ. அண்ட் அனதர் ஆப்ஷன் வாஸ் டிரைவிங். ஐ ஐம் எ வெரி குட் டிரைவர். ஸோ என்ன பண்ணலாம்னு சொல்லும்போது, தென் ஐ தாட் ஓகே, லெட் மீ டைரக்ட் எ ஃபிலிம். அண்ட் தென் தெர் இஸ் நோ ப்ரொடியூசர், ஐ ஹட் டு லைக் ப்ரொடியூஸ் மை செல்ஃப். So that was a blood sweat journey. So on the padam, the Sevagan Nansuri. So finally the movie released and it was a
വെരി ബിഗ് ഹിറ്റ്. അതുക്കപ്പുറം ദ ജെന്റിൽമെൻ, ഈവൻ ജെന്റിൽമെൻ ഐ സെഡ് നോ. ആദ്യഘട്ടത്തിൽ നോ പറഞ്ഞു. ഐ സെഡ് നോ. ശങ്കർസ് ഫസ്റ്റ് മൂവി ജെന്റിൽമെൻ വാസ് ശങ്കർസ് ഫസ്റ്റ് മൂവി ബിക്കോസ് ഐ വാസ് ലിറ്റിൽ ആംഗ്രി വിത്ത് ദ ഫിലിം ഇൻഡസ്ട്രി. വെൻ ഐ വാസ് നത്തിങ് നോബഡി കെയിം ടു മീ, ദ ജസ്റ്റ് അബാൻഡൻഡ് മീ. ദെൻ ഐ തോട്ട് ഐ ഡോണ്ട് വാണ്ട് എനിബഡി നൗ. I can produce, I can direct, I can write everything I have done in this film, and it is success. Now people are coming again. I said no. And Mr. Shankar avaru vandaru, avaru new face thane, na illa na kekkala vanna kadai vanna na veliyile padame pannala vittirukken illa sir kelunga varudura kelunga varudura kelunga indha maari romba follow pannaru. And then one day I spoke to my അസിസ്റ്റന്റ്, ഇപ്പോൾ കേൾക്കുറാങ്ക കേൾക്കല കഥ കേട്ട് വേണ്ടെന്ന് ചെയ്തതാ. ലെറ്റ് മീ ലിസൺ ആൻഡ് സേ നോ ടു ദറ്റ് സ്റ്റോറി. അതായത് ജെന്റിൽമെൻ ദൻ ഐ സെഡ് ഓക്കെ കം ടെൽ മീ ദ സ്റ്റോറി. സോ ആഫ്റ്റർ ലിസൺ ടു ദ സ്റ്റോറി ഐ വാസ് നോട്ട് ഏബിൾ ടു റെഫ്യൂസ് ഇറ്റ്. ഇറ്റ് വാസ് സോ നൈസ് സബ്ജെക്ട്. ഐ സെഡ് ഓക്കെ ഐ വിൽ ഡു ദറ്റ്. സോ ദറ്റ് സ്റ്റാർട്ടഡ് ആൻഡ് അഗെയിൻ ദറ്റ് വാസ് എ വെരി ബിഗ് ഹിറ്റ്. ആഫ്റ്റർ ദാറ്റ് I directed another movie called Pratap and Jai Hind. Jai Hind also like, it's like a blockbuster. So, and the Madhuri journey ibdi pochi. I mean, because in the bad phase irundhadu, adu vandhadunal da I could enjoy the next phase. Adana inda thrill ennu parayunnathu. Adu thrill illa. Bhayangara solla oru vaazhi. Yeah, now I can make a movie in 1 crore. I can make a movie in 100 crore. Planning enna enna? അപ്പോൾ ഐ ലേൺഡ്. അതുപോലെ തന്നെ ഏറോമാൻ സാറ് ശങ്കർ സാറ് സാറും കൂടെ ചേർന്ന് മുതൽവൻ സൂപ്പർ ഹിറ്റ് ആയിരുന്നു. ഞങ്ങളൊക്കെ ആരാധിച്ച സിനിമകൾ ജെന്റിൽമാൻ, മുതൽവൻ ഒക്കെ ആയിരുന്നു. അതേപോലെ ഒരു മൂന്നുപേരും കൂടെ ഒരുമിച്ച് ഞങ്ങൾ മലയാളത്തിൽ ഭയങ്കരമായിട്ട് ആഘോഷിച്ച സിനിമകളാണ്. അതേപോലൊരു മൂറസംഘം വീണ്ടും വരുന്നൊരു പടം എന്നായിരിക്കും ഞങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ കഴിയുക? തെരിയാതെ See, always the director conceive பண்ணதுக்கப்புறம் if the director feels I fit into the role, then they will come to me. ചിലപ്പോ എൻഡ് ഓഫ് ദി ഡ്രാഗൺ ബ്രൂസ്ലിയുടെ പടമാണ് ആദ്യം ഈ ആക്ഷനിലേക്ക് വരാൻ സാറിനെ പ്രേരിപ്പിച്ചിരുന്നതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പോഴും ബ്രൂസ്ലി തന്നെയാണോ ഹീറോ, അതേ അത് കഴിഞ്ഞിട്ട് വേറെ ഹീറോസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു സാറിന്റെ ഇൻസ്പിറേഷനിൽ? ജാക്കി ചാൻ ഓഫ് കോഴ്സ്. Thailand, Tonija is very good. There's so many people now. But the boss is Bruce Lee. Bruce Lee. He's the big boss. Bruce Lee oru viliyekku undu. Poocha vilikkum pole. Aa poochakku Poona. Poona vilikkum maadhiri. Aama. Oru viliyekku undu. Aama. Adi oliya. എന്നാ അത് മാറി പണ സൊല്ല വേണ്ട. സാറിന്റെ സിനിമകളിൽ പാട്ടുകൾ ഭയങ്കര രസമാണ്. മലരെ മൗനമായി വിദ്യാസാഗർ സാറിന് and and the kalathile ella songs hit aayirun vidyasa combination illa yengalku malayalathil ishtam pole paattukal vidyasa sir thandittund pakshe enikku ettu ishtapetta paattu malare malare monam ivide ella kooda vechittu malare ipparthu vechu kaniya ee tattu ingane thaanirikku athrayum rasayittu sir cheyina oru paattaanu adu sp balasubramanyam avarku romba pidicha paattu janagimi bhayangara extraordinary adu innoru story irukku innoru naal solren വിരുന്ന് എന്ന് പറയുമ്പോ നമുക്ക് എന്തോ ഒരുക്കി വെച്ചിട്ടുണ്ടെന്നുള്ളൊരു ഫീൽ ഉണ്ട്. സത്യത്തിൽ അങ്ങനെ ഒരു വിരുന്നുണ്ടോ? അതേ പടത്തിന്റെ പേര് അങ്ങനെ ആകുന്നതാണ്? അല്ല, ഓണത്തിന് നമ്മള് സദ്യ കൊടുക്കും, അല്ലെങ്കിൽ വീട്ടില് നമ്മൾ ആൾക്കാരെ വിളിച്ച് വിരുന്ന് കൊടുക്കും എന്ന് പറയുന്ന പോലെ തിയേറ്ററിൽ ഞങ്ങൾ ആൾക്കാരെ വിളിച്ചിട്ട് നമ്മൾ വിരുന്ന് കൊടുക്കും. സിനിമയുടെ കഥയായിട്ട് ബന്ധമുണ്ട്. വെറുതെ ഒരു പേരിടാൻ പറ്റില്ല. സിനിമയുടെ കഥയായിട്ട് അതിന് ബന്ധമുണ്ട്. ഉറപ്പായിട്ടും 100% സിനിമയുടെ കഥയ്ക്കകത്ത് തന്നെയുള്ളൊരു പേരാണ്. എൻഡ് ഓഫ് ദി ഡേ സിനിമ ഫുൾ ക്ലൈമാക്സ് കണ്ടു കഴിയുമ്പോൾ അത് മനസ്സിലാവും.
വിരുന്ന് എന്ന് പറയുന്ന പേരാണ് ഈ സബ്ജക്റ്റിന് ഏറ്റവും നല്ലതെന്ന് എല്ലാവർക്കും തോന്നും. അതിന്റെ കൂടെ വീഞ്ഞു ഉണ്ടല്ലേ? ആ വീഞ്ഞു ഉണ്ട്. വീഞ്ഞ് ഉൾപ്പെടുത്തിയ വിരുന്നാണ്. അതെ അതെ. വൈശേട്ട, ഈ ഒരു കാലഘട്ടത്തിൽ മാട്ടുപെട്ടി മച്ചാൻ പോലെയുള്ള കുറേ പടങ്ങളിൽ വൈശേട്ടൻ ഉണ്ടായിരുന്നു. അത് കുറച്ചുകൂടെ ലൗഡായിട്ടായിരുന്നു അന്ന് തമാശ കൈകാര്യം ചെയ്യുന്നത്. പക്ഷെ ഇന്ന് വൈശേട്ടനും ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ചാണ് തമാശ. ഇപ്പോൾ നുണക്കുഴി തന്നെ തമാശ കൈകാര്യം ചെയ്തിരിക്കുന്ന വേറൊരു രീതിയിലാണ്. പിന്നെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു നുണക്കുഴിയിൽ വീണ്ടും ഒരു പോലീസുകാരനും കൂടെ വന്നു എന്നുള്ളതാണ് വൈശേട്ടൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇത് ചെയ്യുമ്പോഴും വൈശേട്ടനൊരു ബുദ്ധിമുട്ട് വരുന്നില്ല? ഈ പുതിയ കാലഘട്ടത്തിൻ്റെ കോമിക് സ്റ്റൈൽ മാറിയല്ലോ, അത് എത്രത്തോളം അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട് വൈശേട്ടൻ? പണ്ടൊക്കെ എന്ന് പറയുന്നത് ഒരു തമാശ നമ്മൾ ഒരു ഓഡിയൻസിലേക്ക് അത് അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്തത്. പുഷ് ചെയ്ത് വിടണം, പുഷ് ചെയ്ത് വിടണം, എങ്കിൽ അവരുടെ ഉള്ളിലോട്ട് കയറി അവർ ഹാ 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 ചിരിക്കുള്ളൂ. ഇപ്പോഴത്തെ പിന്നെ ഇതിൻ്റെ ഒരു സ്റ്റൈൽ മാറി, ഹ്യൂമറിൻ്റെ ഒരു സ്റ്റൈൽ മാറി, വളരെ സിമ്പിളായിട്ട് പറയാന്നുള്ള, പിന്നെ കുറച്ച് ഓപ്പണായിട്ട് പറയുന്നതും ഇഷ്ടമാണ്. പൊതിഞ്ഞ് പറയാതെ ഞാൻ ചുമ്മാ ഒരു പടത്തിനകത്ത് ഞാൻ പണ്ട് പറഞ്ഞൊരു ഡയലോഗാണ് വികടകുമാരനകത്ത്, ഒരു കേസ് നടത്താൻ വേണ്ടി ഒരാളിനെ വിളിച്ച് സാക്ഷി വിസ്തരി, അവൻ സാക്ഷി വന്ന് എന്തൊക്കെയാണ് പറഞ്ഞിട്ടു, അത് ഞാൻ പുറത്തിറങ്ങിട്ട് ചോദിക്കും, സാർ ഞാൻ ഇനി എന്തൊക്കെയാണ് താഴെ പറഞ്ഞില്ലേ എന്ന് പറയുന്നൊരു സാധനമാണ്. അപ്പൊ ഞാൻ കൈന്ന് പറഞ്ഞത് അത് ഭയങ്കര ഹിറ്റാണ്. എന്ന് പറയുന്നവർക്ക് ഈ കൊച്ചു കൊച്ചു സെപ്റ്റഡായിട്ടുള്ള ചില സാധനങ്ണ്ടല്ലോ, അതിൽ ഈ തുണക്കൊഴിക്കാത്തവരുണ്ട്. ഞാൻ ഇപ്പൊ പറയുന്നില്ല എന്താണ്, നിങ്ങൾ പടം കണ്ടല്ലേ ഒരു ഫോൺ വിളിക്കുന്ന ഒരു ഷോട്ടിനകത്ത് ഞാൻ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ അപ്പൊ കൈന്ന് പറഞ്ഞാണ്. അത് ഭയങ്കര ചിരിയായിരുന്നു, ഭയങ്കര ചിരിയാണ് ഇപ്പോഴും. എന്ന് പറയുന്നത് ഈ ഹ്യൂമർ കൈകാര്യം ചെയ്യുന്നതിന്റെ ലെവല് മാറി. ഇപ്പൊ വലിയ ബഹളം ഉണ്ടാക്കേണ്ട കാര്യമില്ല, പക്ഷെ അങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റിലാണെങ്കിൽ കുറച്ച് ബഹളം വേണ്ടി വരും. പക്ഷെ ഇപ്പോഴ് ഈ പറയുന്ന നുണക്കുഴിയിലൊന്നും അതിന്റെ ആവശ്യമില്ലായിരുന്നു. ഈ വളർന്ന് കിടന്ന് ഇളകിയൊന്നും ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, അത് ചെയ്താൽ അത് ബോറായി പോകും. വളരെ കുറച്ച് ഈസി ആയിട്ട് അതിനെ ഹാൻഡിൽ ചെയ്യാന്നുള്ളതാണ്. അത് അങ്ങനെ ചെയ്തുകൊണ്ടാണ് അത് നന്നായത്. അല്ല, അന്ന് കുറച്ചുകൂടെ ഇത് ലൗഡാക്കുമ്പോഴാണോ ലൗഡാക്കിയാൽ ബോറായി പോകും? അല്ല, അന്ന് ലൗഡാക്കുമ്പോൾ കുറച്ച്, അന്ന് ആ ഇന്നിപ്പോ സ്റ്റൈല് മാറിയെങ്കിൽ ഏതാണ് കുറച്ച് കൂടുതൽ ചൂസ് ചെയ്യാൻ? വൈശേട്ടൻ്റെ ഒക്കെ ശബ്ദം വെച്ചിട്ട് അല്ല, രണ്ടും ഓക്കെയാണ്. പക്ഷെ നമ്മൾക്ക് നമ്മുടെ ഓഡിയൻസിന് എന്താണ് ഇഷ്ടപ്പെടുന്നത് നോക്കിയിട്ടല്ലേ നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പൊ കടന്ന് ലൗഡായിട്ട് പറഞ്ഞ കാര്യം അതൊരു അരോചകമായിട്ട് തോന്നും. ഈസി ആയിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യുമ്പോഴാണ് ഹ്യൂമർ കൂടുതൽ ചിരിക്കാൻ തോന്നുന്നത്. And Mukesh, I know him from so many years. Hari sir, actually avaru da first phone pannadhu. Aama aama. In the project kaga. Romba nalla different role irukku. Please listen to this director. Sonnadhe enakku Harish da. He has done a very good job. Harish, climax la illa. Climax la nalla is acted. And Nikki, she has done so many films in Malayalam. And she's got a very important role in this movie. And she has really done a good job. And this producer of mine, it is his first movie as an actor. And he has done his best. He's done his best. He's done his best. He's done his best. That's the first picture. That's it. Malayala cinema, Abhinayachude, his wife, ചോദിക്കാറുണ്ട്. വൈഫിന് അവളും പിടിക്കുമോ മലയാളം പടങ്ങൾ? ആമോ, അവങ്ങൾക്ക് ரொம்ப പിടിക്കുது. അവങ്ങ ഞാൻ ரொம்ப பார்க்கறாங்க. ഷീൽ ബി സേയിങ് കരർ യു വാച്ച് ദിസ് മൂവി, വാച്ച് ദിസ് മൂവി അപ്ടി ചൊല്ലി അവങ്ങ അതെന്നോ മതിരിയാ മലയാളം தான் ரொம்ப பார்க்கறாங்க അവങ്ങ. സാർ മലയാളം എപ്പോൾ തിരിയും? ആ അതെ, വൈചേ ഇതോ ഇതോ ഗൂഗിളിലല്ല പോയി എല്ലാം തപ്പി. സാറ് ശരിക്കും സാറ് മലയാളം പടങ്ങൾ വാച്ച് ചെയ്യാറുണ്ടോ? നമ്മുടെ മലയാള സിനിമയെ കുറിച്ചുള്ള സാറിന്റെ ഒരു കമന്റ് എന്താ? എന്നാ സാറിനാ നിങ്ങ ജേർണലിസം വരുന്നതിന് മുന്നാടിയിലിരുന്ന് മലയാളം പടം പാത്തിട്ട് ഇരിക്ക മലയാളം ഇത്ര വർഷമാണോ? ഇറ്റ്സ് വണ്ടർഫുള്ളുങ്ങ. യു ഹാവ് ഇങ്ങനെ മലയാളത്തിലെ വി ഹാവ് വെരി ഗുഡ് ടെക്നീഷ്യൻസ് ആൻഡ് സ്റ്റോറി ടെല്ലിംഗ് അപ്ഡിങ്ങുന്നത് വന്ന് ഇന്നിക്ക് ദ ഹോൾ ഇന്ത്യ ഈസ് ലൈക്ക് ലുക്കിംഗ് അറ്റ് മലയാളം ഫിലിം ഇൻഡസ്ട്രി. എവ്വളോ നല്ല സ്റ്റോറി ടെല്ലിംഗ് പുതുസ് പുതുസാ പ്രസൻറ്റ് പണ്ടാങ്ക അത് വെരി ഗുഡ് ആക്ടേഴ്സ് നൗ. മുന്നാടി ഇന്ന് ആക്ടേഴ്സ്ങ്കിറത് മുന്ന ആരംഭത്തിലേന്ന് നല്ല നല്ല ആക്ടേഴ്സ് ഇരുക്കുറാങ്ക. സോ ഇറ്റ്സ് ഓൾവേസ് വെരി ഗുഡ് സി ബേസിക്കലി ഒരു തടവ് ചില ഇൻഡസ്ട്രിയിലെ ഒരു തമിഴ് ഇൻഡസ്ട്രിയാണ് വെച്ചിങ്ങളെ അങ്ങനെ ഒരു നാലഞ്ച് പടങ്ങൾ പെരിയ ഹിറ്റായിട്ട്ന്നാ ഇറ്റ് വിൽ ലൈക്ക് അന്ത ഒരു സീസണാ ഇരിക്കും. ഓക്കെ, ഇപ്പൊ തെലുങ്കിലെ ഒരു സീസൺ ബാഹുബലി വരുന്നത് ഇന്നൊന്ന് ഇന്നൊന്ന് വരുന്നത് അപ്പടിയേ ഇറ്റ്സ് ലൈക്ക് യു നോ ഫ്ലക്ച്വേറ്റ്സ്.
ഐ തിങ്ക് ഈസ് ലൈക്ക് ഇതും ചൊല്ല മുടിയാതെ ഇപ്പോൾ ദ ടോക്കിംഗ് അബൌട്ട് മലയാളം ഫിലിം ഇൻഡസ്ട്രി ലൈക്ക് ഹൗ ദേ ആർ മേക്കിംഗ് ഫിലിംസ് ഹൗ ദേ ടെൽ സ്റ്റോറീസ് അപ്ഡേറ്റ് പേസിറ്റ് ഇരിക്കുക. നമ്മുടെ തെങ്കാശിപട്ടണം റീമേക്ക് ചെയ്ത ഹനുമാൻ ജംഗ്ഷൻ തെലുങ്കിൽ റീമേക്ക് ചെയ്തു. ആ തെങ്കാശിപട്ടണം റീമേക്ക് ചെയ്യാനുള്ള കാരണം എന്തായിരുന്നു സാറേ? സുരേഷ് ഗോപി ചേട്ടൻ ചെയ്ത റോളാണ് സാറ് ചെയ്തത്. സുരേഷ് അവർ പറഞ്ഞതാണ് നെനക്കരെ വെരി ബിഗ് ഹിറ്റ് തെലുങ്ക് തെലുങ്കു. ഐ എം ഓൺലി ആൻ ആക്ടർ. ഐ ഡിഡ്ന്റ് പ്രൊഡ്യൂസ് ഓർ ഡയറക്ട് ദ മൂവി. ഞാൻ വെറും ആക്ടർ താതില്ല. തെൻകാശിപട്ടണം ഇറ്റ് വാസ് എ മാസീവ് ഹിറ്റ്. മീ ആൻഡ് ജഗപതി ബാബു ഡിഡ്. നമ്മ ദിലീപ് എനിക്ക് ഞാൻ അത് ക്യാരക്ടർ താ കേട്ടെ ഷോട്ട് മീ ഫിലിം. ദിലീപ് ക്യാരക്ടർ എനിക്ക് കൊടുങ്ക. ദാറ്റ് ഈസ് ലൈക്ക് വെരി നൈസ്. ഈസ് ആക്ടഡ് സോ വെൽ. അപ്പോൾ തന്നെ ഫസ്റ്റ് ദിലീപ് ആസ് എൻ ആക്ടർ നാ പാത്ത സ്ക്രീനിൽ എനിക്ക് രൊമ്പ പിടിച്ചത്. ഐ ഹാവ് ടോൾഡ് ദിലീപ് സോ മെനി ടൈംസ് സൂപ്പർബാർ ആക്ട് പണിയിരിക്കീങ്ക. And they said, no, action oriented da ungalku inda character running pannunga sir appdi solli and did that role. Awards varunna samayathe sir inde manasile awards inodulla oru samayam endana approach endana yenu konnume illa sir theriyilla. I swear enakku endha oru expressions irukadu. State award vandirukku endranga enna vida my wife da romba she feels nice about that. Na veet enna veetla kondu vandu kuduthalo there won't be excitement. என்ன வேணாலும் பண்ணுங்க. பெரிய ஒரு இம்போர்ட்டட் கார் கொண்டு வந்து நிறுத்திட்டு இந்த கீன் கொடுத்தாலும் அதெல்லாம் இருக்காது என் ஒய்ஃப்க்கு. என்ன வேணாலும் பண்ணாலும் எக்ஸைட்டே பண்ண முடியாது. யூ கேன் சி எக்ஸ்பிரஷன் லைக் திஸ் ஓ வாவ் அப்படின்னு இல்லை. எனக்கு அவார்டு வந்ததுன்னா தான் ஐ கேன் சி த எக்ஸைட்மெண்ட் இன் மை ஒய்ஃப். சார் வரும்போ இ படம் ஒன்னோட லிஃப்ட் செய்யப்படும். அது நமக்கு நம்ம சினிமக்கு குணம் செய்யுன ஒரு காரியமான അതെ എത്രത്തോളം നമുക്കത് ഗുണകരമാകും തിയേറ്ററിൽ എന്നാണ് വിശ്വസിക്കുന്നത്? ഇപ്പൊ അർജുൻ സാറ് മലയാളത്തിൽ പടങ്ങൾ രണ്ടുമൂന്ന് അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഒരു മെയിൻ ഹീറോ ആയിട്ട് ചെയ്യുന്ന പടം എനിക്കൊന്ന് ഇത് വിരുന്നായിരിക്കും. അപ്പൊ അത് കാണാനുള്ള ഒരു താല്പര്യം എന്തായാലും ഇവിടുത്തെ ജനത്തിനുണ്ടെന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട്. പിന്നെ പുള്ളിക്ക് ചെയ്യാൻ പറ്റുന്ന റോൾ തന്നെയാണ് അത്. നമുക്ക് അതിന് പകരം വേറൊരാൾ നമ്മുടെ മനസ്സിൽ വരില്ല. അതാണ് ഞാൻ വെറുതെ പുള്ളി ഇരുത്തിയിട്ട് പറയുന്നതല്ല. ഞാൻ ഇന്നലെ സിനിമ ഉണ്ട്, ആ റോളിന് ഇപ്പം ഒരു മലയാളത്തിൽ ആരുണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് പെട്ടെന്ന് ഒരു ഉത്തരം പറയാനില്ല. ഇതിന് വളരെ ആപ്റ്റ് ആയിട്ടുള്ള റോളാണ്. അർജുൻ സാറിന്റെ റോള് വളരെ ആപ്റ്റ് ആണ് ഇതിനകത്ത്. പിന്നെ ഒരു ആക്ഷൻ ഓറിയന്റഡ് പടമാണ്. ഇതിനകത്ത് ഒരു ഫൈറ്റ് എന്ന് പറഞ്ഞാൽ 7 fights ഉണ്ടല്ലേ, അതെല്ലാം വെറുതെ അടിക്ക് വേണ്ടി അടി വെച്ചതൊന്നും അല്ല. അതിനുള്ള സിറ്റുവേഷൻ ഉണ്ട്. ആക്ഷൻ പടം കാണാൻ ഇഷ്ടപ്പെടുന്നവർക്ക് അല്ലെ ഒരു മിസ്റ്ററി ഉള്ള ഒരു കഥയാണ് ഇഷ്ടമുള്ളവർക്ക് ഈ പടം ഇഷ്ടപ്പെടും. ഈ ആടുപുലിയാട്ടം വളരെ ശ്രദ്ധിക്കപ്പെട്ട സിനിമയാണ്. അതിനുശേഷം തുടർച്ചയായിട്ട് ജയറാമേട്ടനോട് ഒപ്പം സിനിമയൊക്കെ ചെയ്യാൻ, അതിന്റെ ഒരു തുടർച്ച നമുക്ക് ഇനിയും അത്തരത്തിലുള്ള പടങ്ങൾ ഒരുപക്ഷെ നമുക്ക് ആവശ്യമില്ലായിരിക്കും. പക്ഷെ ഇനി ഒരു തുടർച്ച ഉണ്ടാക്കുകയാണെങ്കിൽ എന്തായിരിക്കും മനസ്സിലുണ്ടാവുക? പല പരിപാടികളും പ്ലാനിംഗ് ഉണ്ട്. പട്ടാഭിരാമൻ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ അടുത്ത സമയത്തും പല സംഭവങ്ങളും അങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെയും ചില പ്ലാനുകളുണ്ട് ശരിക്കും. ഇത് ക്യാമറയെ പറയിപ്പിച്ചല്ലേ തെളിവ്. ജയറാമേട്ടനായിട്ട് പടങ്ങൾ പ്ലാനിങ് ഉണ്ട്. അർജുൻ സാറുമായിട്ടും വലിയ പടങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അർജുൻ സാർ പ്രൊഡ്യൂസ് ചെയ്ത് കണ്ണൻ തമിഴിൽ പടം ഡയറക്ട് ചെയ്യുമ്പോൾ അയാൾ പടം തുടങ്ങേണ്ടതായിരുന്നു. ഇത് തമിഴിലും ഇത് തമിഴിലുണ്ട്. അർജുൻ സാറിന്റെ പ്രൊഡക്ഷനിൽ ഒരു പടം ചെയ്യാൻ വേണ്ടിയിരുന്നു. അതിന്റെ സ്ക്രിപ്റ്റ് വർക്കൊക്കെ തുടങ്ങിയപ്പോഴാണ് എനിക്ക് ഒരു ഹെൽത്ത് ഇഷ്യൂ വന്നിട്ട് ഒരു വർഷം ഒരു ഗ്യാപ്പ് വന്നത്. അപ്പൊ ആ സമയത്ത് സാറ് വേറൊരു പ്രൊജക്ട്, സാറ് ഡയറക്ട് ചെയ്യുന്ന ഒരു പ്രൊജക്ട് തെലുങ്കിൽ തുടങ്ങി. അത് ഏതാണ്ട് കഴിഞ്ഞു. അങ്ങനെ വേറെ ഒന്ന് രണ്ട് പരിപാടികൾ എന്തോ ദൈവം സഹായിച്ച ചില ആലോചനകളൊക്കെ ഉണ്ട്. എല്ലാം നടന്നാൽ നടക്കും. ഈ ഡെബ്യൂ തമിഴിലായതുകൊണ്ട് തമിഴിനോടൊരു ഇഷ്ടം കൂടുതൽ ഉണ്ടാവുമല്ലേ? ഉറപ്പായിട്ടുണ്ട്. തമിഴ് പണ്ടുകൊട്ടേ തമിഴ്. ഞാൻ അർജുൻ സാറിന്റെ എല്ലാ പടങ്ങളും, ജയ് ഹിന്ദൊക്കെ എത്ര പ്രാവശ്യം തിയേറ്ററിൽ പോയി. അർജുൻ സാറിന്റെ അത്ര വലിയ ഫാനായിരുന്നു ഞാൻ. അത് അർജുൻ സാർ ആ ചെറുപ്പത്തിൽ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയം പോലെ ഒന്നും ആക്ഷൻ ചിത്രങ്ങളിലൊക്കെ നമുക്ക് ഇഷ്ടമാണല്ലോ. അത് പല അത് കണ്ടിട്ട് മറ്റേ തെങ്ങൻ മറ്റേ പറങ്ങാമാവന്റെ മേളിൽ കയറി താഴെ വീണ് കൈയൊടിഞ്ഞിട്ടൊക്കെ ഉണ്ട്. അങ്ങനത്തെ അങ്ങനെ എനിക്ക് കമലഹാസൻ സാർ സാർ അതിനെ പറ്റി പറയൂ സാറേ. കുരുതിപ്പുനൽ വേറെ ഇന്റർവ്യൂ കുരുതിപ്പുനൽ. അതേപോലെ സാറ് മങ്കാത്തയില് റോള് ചെയ്ത് വേറെ ലെവൽ റോളാണ് വേറെ ലെവൽ. പൈസേട്ടാ ഇത് ശരിക്കും കുരുതിപ്പൂനലും മങ്കാത്തയൊക്കെ പറയാതിരിക്കുന്ന ഈ കുരുതിപ്പൂനല് മലയാളത്തിൽ റീമേക്ക് ചെയ്തിട്ടുണ്ടോ? ഇല്ല ഇല്ല, തമിഴ് പടം അത് ഇപ്പൊ പിന്നെ എല്ലാം തമിഴ് പടമേ ഇവിടെ ഭയങ്കര ഹിറ്റാ. മലയാള സിനിമയൊക്കെ ഓടുന്ന തമിഴ് പടങ്ങളാണ് ഇപ്പൊ. സാറേ
ശരിക്കും അർജുൻ സാറിന്റെ പടങ്ങളെ കുറിച്ചുള്ള ഒരു അനുഭവം പറയും, ഏതെങ്കിലും ഇഷ്ടപ്പെട്ട പടം? കാണാത്ത പടം കണ്ടെന്ന് കണ്ട പടം ബ്രൗൺ ബെൽറ്റ് മാതിരി ജെന്റിൽമാൻ മുതൽമാൻ കണ്ടിട്ടുണ്ട്. അതാണ് ഇഷ്ടമുള്ള പടം. ഇത് പറഞ്ഞതുപോലെ കണ്ണചേട്ടന് ശരിക്കും ഏത് പടമാണ് കൂടുതൽ ഇഷ്ടമെന്ന് ചോദിച്ചാൽ അങ്ങനെ ചോദിക്കാൻ പാടില്ല. എല്ലാ പടങ്ങളും ഇഷ്ടമാണ്, ജെന്റിൽമാൻ മുതലൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ജെന്റിൽമാൻ നമ്മൾ ചെറുപ്പത്തിൽ കണ്ടതുകൊണ്ട് കൂടുതൽ ഇഷ്ടം, അത് കൂടുതൽ ഇഷ്ടമാണ്. ജെന്റിൽമാൻ തന്നെ പലതവണ ഞാൻ പോയി കണ്ടിട്ടുണ്ട്, മുതൽവനും പലതവണ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇങ്ങനൊരു സംഭവം വന്ന് ഇങ്ങനെ സബ്ജക്റ്റ് അർജുൻ സാർ ചെയ്താൽ നന്നാവും എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ പ്ലാനിങ് നടക്കുന്ന സമയത്ത് ഞാൻ ഹരീഷേട്ടൻ്റെ അടുത്ത് കഥ പറഞ്ഞു ഈ സംഭവം. അപ്പൊ ഹരീഷേട്ടനാണ് അർജുൻ സാറിൻ്റെ അടുത്ത് പറയുന്നത്. അപ്പോൾ ഞാൻ വിളിച്ചു. അപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ സാറ് തിരക്കായിരുന്നു, ഞാൻ ഇന്ന ആളാണെന്ന് പറഞ്ഞു. ഓ കണ്ണൻ ഓക്കെ എന്ന് പറഞ്ഞു. പിന്നെ എന്തോ സാർ ചെക്ക് ചെയ്തിട്ടുണ്ടാവും പറ്റി. അത് കഴിഞ്ഞിട്ട് സാർ എന്നെ വിളിച്ചു, ആറരയ്ക്ക് വിളിച്ചു. ഞാൻ കഥ പറയാം. അപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റാണ്, ഞാൻ അർജുൻ സാറിൻ്റെ അടുത്താണ് കഥ പറയാൻ പോകുന്നത്. ഓക്കെ, ഞാൻ കഥ പറഞ്ഞു. ഫസ്റ്റ് ഹാഫ് വരെ കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ സാറ് എന്തോ തിരക്കായിട്ട് പറഞ്ഞു, ഓക്കെ കണ്ണൻ ഞാൻ നാളെ ഈ സമയത്ത് വിളിക്കാമെന്ന് പറഞ്ഞു. കട്ട് ചെയ്തപ്പോൾ തന്നെ ഞാൻ വിചാരിച്ച് പോയി. നമുക്കറിയാമല്ലോ കഥ പറഞ്ഞ് ഫസ്റ്റ് ഫുൾ പാതയെ കേട്ടില്ല, പാതി കേട്ടപ്പോൾ തന്നെ മതിയെന്ന് വിചാരിച്ചു എന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ ഗിരീഷണ്ണൻ വിളിച്ച് ചോദിക്കുന്നുണ്ട് എന്തായി എന്ന് ചോദിച്ചാൽ, ഞാൻ സാറിനോട് പറഞ്ഞോണ്ടിരിക്കുകയാണ് ഇങ്ങനെ എന്ത് പറഞ്ഞില്ല, പകുതി വരെ പറഞ്ഞോളെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിയും വിചാരിച്ചോ പകുതിയിൽ കട്ട് ചെയ്ത് അങ്ങനെ നടക്കില്ല എന്ന് വിചാരിച്ചു. അങ്ങനെ അടുത്ത ദിവസം ഈ സമയം 6 മണിയായി ഞാൻ പ്രതീക്ഷിച്ചിരുന്നു, വിളിച്ചിട്ടില്ല. അടുത്ത ദിവസം ഞാൻ അങ്ങോട്ട് വിളിച്ചപ്പോൾ തിരക്കോ ബിസി എന്തായിരുന്നു കട്ടില്ല. അപ്പോൾ പിന്നെ വിചാരിച്ച് വിട്ടു. പക്ഷെ 3rd ദിവസം സാർ എന്നെ തിരിച്ചിങ്ങോട്ട് വിളിച്ചു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് വൈഫാണെന്ന് തോന്നി, ഫോൺ കൊണ്ട് തന്ന അർജുൻ സാറെന്ന് പറഞ്ഞു. ഞാൻ എടുത്ത് പറഞ്ഞപ്പോൾ ഓക്കെ കണ്ടു, 2 ദിവസം തിരക്കായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ ഫസ്റ്റ് ഹാഫിൻ്റെ കഥ എൻ്റെ അടുത്ത് തിരിച്ചു പറഞ്ഞു. ഓ, അതുപോലെ എൻ്റെ അടുത്ത് കഥ പറഞ്ഞിട്ട് പറഞ്ഞ് ബാക്കി പറയാൻ പറഞ്ഞു. ഞാൻ ഫുൾ അന്നേരം പറഞ്ഞു. പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു ഓക്കെ നമുക്ക് ഈ പടം ചെയ്യാം. അപ്പം ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയി. ഓക്കെ, അപ്പോൾ ഈ സബ്ജക്റ്റിൽ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയി. സാർ അത്രയും വലിയ ഡയറക്ടറാണ്, റൈറ്ററാണ്. അപ്പോൾ പുള്ളി ഓക്കെ പറഞ്ഞു. അങ്ങനെയാണ് പിന്നെ പ്രൊജക്റ്റായി. പിന്നെ അതിനുശേഷം ബൈച്ചേട്ടൻ ഓൾറെഡി ഉണ്ട്, ഈ പ്രൊജക്ട് തുടങ്ങുമ്പോൾ തന്നെ ബൈച്ചേട്ടനുണ്ട്. ഞാൻ ബൈച്ചേട്ടനെ വിളിച്ച് പറഞ്ഞു, ഗീഷ് ഭയ വിളിച്ച് പറഞ്ഞു. പിന്നീട് മുകേഷ് ഏട്ടൻ വന്നു, അജു വന്നു, ഹരീഷ് ഏട്ടൻ വന്നു. അങ്ങനെ ഈ പ്രൊജക്റ്റ് ഓണായി. ഇന്നിപ്പോൾ 29ാം തീയതി പടം വേൾഡ് വൈഡ് റിലീസ് ചെയ്യുന്നു. നമ്മൾ ഇത്രയൊക്കെ പറഞ്ഞപ്പോഴും ഇതിന്റെ സ്ക്രിപ്റ്റ് റൈറ്ററെ പറ്റി പറഞ്ഞില്ല. ദിനേഷ് പൊള്ളത്താണ് ഇതിന്റെ സ്ക്രിപ്റ്റ്, അത് പറഞ്ഞു പോകണം. കാര്യം തീർച്ചയായിട്ടും അങ്ങനെയല്ലേ എഴുതി നമ്മൾ മെൻഷൻ ചെയ്യാൻ പോകണം. ശരിയല്ല, എന്തുകൊണ്ടാണ് അങ്ങനെ വരാത്തത്? ദിനേഷ് 2 പ്രോജക്റ്റ് എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബൈചേട്ടാ ഇപ്പൊ വേറെ ഈ പദവി ഉണ്ടെന്ന് പറഞ്ഞില്ല. തഗ് സ്റ്റാർ മാത്രമല്ല, ധ്യാൻ ശ്രീനിവാസൻ, ഷൈൻ ടോം ചാക്കോ, പിന്നെ ബേസിലൊക്കെയാണ് ഈ ഇന്റർവ്യൂ സ്റ്റാറുകൾ. പക്ഷെ ബൈചേട്ടൻ ഇപ്പൊ അവർക്ക് ഭീഷണിയായി വന്നിട്ടുണ്ട് ഇന്റർവ്യൂ. എനിക്ക് അർജുൻ സാർ കിട്ടിയ റിക്വസ്റ്റ് വേറെ ഏതോ കേക്ക് പറയില്ല. സാർ നിങ്ങൾ എവ്വളോ തമിഴ് പടം എവ്വളോ പടം പണിയിരിക്കേ? 180 180 അതോടെ കൊഞ്ച് തെലുങ്കിൽ എവ്വളോ പടം പണിയിരിക്കേ? എല്ലാം ചേർത്ത് എല്ലാം ചേർത്ത് എല്ലാം ചേർത്ത് എനിക്ക് അത്ര അറിഞ്ഞാൽ. കന്നഡയുണ്ട്, ഹീറോ അല്ലായിരുന്നു. അപ്പൊ ഒരു നമ്മളെ പോലെ ഒരു മാസത്തിൽ 4 സിനിമയിലൊന്നും അഭിനയിക്കാൻ പറ്റില്ലല്ലേ. ഹീറോ ആകുമ്പോ ഒരു പടം തീർത്തിട്ടില്ലേ വേറെ സിനിമയ്ക്ക് പോകാൻ പറ്റും. ഡിഫറൻസ് ഉണ്ട്. അപ്പൊ ഇനി ഒത്തിരി പടങ്ങള് ഞങ്ങൾക്ക് വേണ്ടി തരിക. ഒരു കാര്യം കൂടെ ചോദിച്ച് അവസാനിപ്പിക്കാം. ഈ ബോഡി ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് എത്ര ടൈമാണ് സാർ സ്പെൻഡ് ചെയ്യണേ? ബേസിക്കലി ഇറ്റ്സ് യുവർ മൈൻഡ്. ഇഫ് യു ട്യൂൺ യുവർ മൈൻഡ്, ഉങ്ങൾക്ക് ഫിറ്റായിരിക്കണോ അപ്പിടിങ്ങുന്നത് മൈൻഡിൽ ഫസ്റ്റ് നിങ്ങൾ ട്യൂൺ പണിക്കിട്ടിങ്ങനാ എവ്വളവു നേരം അപ്പിടിങ്ങിറത് ഇരിക്കാതെ. ബേസിക്കലി അറ്റ്ലീസ്റ്റ് സി നാവ് യാരോ ഒരുത്തർ സൊന്നതാ നാ അപ്പി സൊല്ലേ തിരുപ്പി. ഇഫ് യു ടേക് കെയർ ഓഫ് യുവർ ബോഡി ഫോർ 1 അവർ, യുവർ ബോഡി വിൽ ടേക് കെയർ ഓഫ് യു ഫോർ 23 അവേഴ്സ്. ഇത് എവ്വളോ നല്ല വിഷയം. അത് ഒരേ 1 അവർ യു ടേക് കെയർ ഓഫ് യുവർ ബോഡി. സോ അത് ബോഡി വന്ന് 23 മണിനേരം ഉങ്ങളെ കാപ്പാത്തും. സോ അത് പെരിയ വിഷയം. അപ്പോൾ ഈ മാസ ഡയലോഗോട് കൂടി നമുക്ക് ഈ പ്രൊമോഷൻ പരിപാടി ഇവിടെ ഇപ്പോൾ ക്ലോസ് ചെയ്യാം. അപ്പോൾ താങ്ക് യു. അപ്പോൾ വിരുന്ന് വിരുന്ന് 29 താങ്ക് യു സർ.